Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillah, assalatu wa salamu ala rasulillah wa ala alihi wa sahbihi birullah amma ba'd. A'udhu billahi min ash-shaytani rajim. Bismillahi rahmani rahim. Wa ma arsalnaka illa rahmatan lil alamin. Sadaqallah maulana al-aliyyul adhim. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, നല്ലവരായ രക്ഷിതാക്കളെ, പുണ്യ റബീഹിന്റെ അമ്പിളി തിങ്കൾക്ക് ആകാശത്താഗതമായത് മുതൽ സർവചരാചരങ്ങളും സന്തോഷിക്കുകയായി. കാരണം എന്തെന്നല്ലേ, ഇത് കാരുണ്യത്തിന്റെ പ്രവാചകൻ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ്. ഇതുപോലുള്ള മാസത്തിലാണ് കാരുണ്യത്തിന്റെ പ്രവാചകൻ 1400 സംവത്സരങ്ങൾക്ക് മുമ്പേ മക്കയിൽ ഉദയം ചെയ്തത്. മുത്തുനബിയുടെ മീലാദാണല്ലോ ഇപ്പോൾ എല്ലായിടത്തും അരങ്ങേറുന്നത്. കുറേ കുട്ടികാർ മുത്തുനബിയെ വായിച്ചു പ്രസംഗിച്ചു. ഞാൻ പ്രസംഗിക്കുന്നത് മുത്തുനബി പലതവണ നമ്മെ ബോധ്യപ്പെടുത്തിയ ഉമ്മയോടുള്ള കടപ്പാടിനെ കുറിച്ചാണ്. ഇതും നബിക്ക് ഇഷ്ടപ്പെട്ട വിഷയമാണല്ലോ. ഉമ്മ എന്ന രണ്ടക്ഷരം കുറിക്കുന്നത് സഹനം എന്ന മൂന്നക്ഷരത്തെയാണ്. ഉമ്മക്ക് 1000 ഉമ്മ കൊടുത്താലും ജീവിതം മുഴുവനും സേവിച്ചാലും ആ മാതൃഹൃദയം തന്ന സ്നേഹ സഹന സമ്മാനത്തിന് പകരമാവില്ല എന്നതാണ് സത്യം. പരിശുദ്ധ ഇസ്ലാം ഉമ്മമാർക്കേകുന്ന മഹത്തത്തിൽ അതിർ വരമ്പില്ല. അൽ ജന്നതുൽ അക്താമുൽ ഉമ്മഹാത്ത്, ആ തിരുപാദത്തിന്റെ കീഴിലാണ് സ്വർഗമെന്ന് പ്രവാചക വചനം മതിയായ തെളിവാണ്. മാത്രമല്ല, ഒരിക്കൽ ഏറ്റവും കൂടുതൽ കടമയും കടപ്പാടും ആരോട് വേണമെന്ന സ്വഹാബത്തിന്റെ ചോദ്യത്തിന് ആദ്യം 3 പ്രാവശ്യം നിന്റെ ഉമ്മയോട് എന്നായിരുന്നു മുത്തുനബി മോഞ്ഞത്. നാം അവരോട് അത്രത്തോളം കടപ്പെട്ടിരിക്കുന്നു. 10 മാസം നമ്മെ ചുമന്ന ദിനങ്ങൾ, പ്രസവത്തിന്റെ നൊമ്പര നിമിഷങ്ങൾ, ശേഷമുള്ള ക്ലേശകരമായ സന്ദർഭങ്ങൾ, അവരുടെ ക്ഷമയെ നമുക്ക് അടക്കാനാകുമോ? ഇല്ലേ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു എനിക്ക് നിങ്ങൾ നന്ദി അർപ്പിക്കുക എന്ന് പഠിപ്പിച്ച ശേഷം നിങ്ങളെ മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യണമെന്ന് പഠിപ്പിച്ചത്. മാത്രമല്ല, അവരോട് എന്ന ചെറുപ്പിച്ച വാക്ക് പോലും അരുതെന്ന് ഖുർആൻ ഉദ്ഘോഷിച്ചു. എന്നാൽ ആധുനിക സന്താനങ്ങൾ ഈ സഹന സത്യങ്ങളെല്ലാം ചവിട്ടിമതിച്ച് മുത്തുനബിയുടെ മൊയ്മത്തിന്മേൽ കടാര വെച്ച് ഉമ്മമാരെ വീട്ടിന്റെ പടികടത്തി വൃദ്ധസദനത്തിലേക്ക് തള്ളുന്ന അതിദയനീയമായ രംഗമാണ് ദൃശ്യശ്രാവ്യ സോഷ്യ വാർത്താ മീഡിയകളിലൂടെ അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രായമാകുമ്പോൾ മാതാപിതാക്കൾക്ക് ഭാരമാകുമ്പോഴും എല്ലാ പക്ഷിലെയും ഒരു ദിനം വൈകുമെന്ന സത്യത്തെ ഇവർ അറിവോടെ നിഷേധിക്കുന്നു. കുട്ടിക്കാലത്ത് നമ്മുടെ നേട്ടങ്ങൾക്ക് മാത്രം കോപ്പ് കൂട്ടിയ സ്വരൂപമായ ഉമ്മയെ ഏത് സമയത്തും കാലത്തും സേവിക്കണമെന്നാണ് മുത്തുനബി നമ്മെ ഓർമ്മപ്പെടുത്തിയത്. ഒരിക്കൽ ഒരു സഹാബി തിരുസന്നിധിയിൽ വന്ന് യുദ്ധാനുമതിക്കായി തേടുകയുണ്ടായി. തിരുദൂതർ ചോദിച്ചു, നിങ്ങൾക്ക് പ്രായമായ ഉമ്മയുണ്ട്? അതെ എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ അവരെ പരിചരിക്കുക, അതാണ് ജിഹാദിനേക്കാൾ മഹനീയം. നോക്കൂ, ഉമ്മമാരെ പരിചരിക്കാൻ ആവശ്യകതയെ തിരുനബി അടയാളപ്പെടുത്തിയത്. അതുകൊണ്ട് അവരെ ആദരിക്കുകയും സേവിക്കുകയും വൈ സ്വർഗീയ സുഖം സ്വായത്തമാക്കാൻ നാം സദാ ശ്രമിക്കേണ്ടതുണ്ട്. അറിയില്ലേ ഉവൈസുൽ കർണി തങ്ങളെ, അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വായിത്തി പറഞ്ഞത് എന്താണെന്നറിയോ? ലൗ അക്സം അലല്ലാഹി ലാബർ, അള്ളാഹുവിനെ സത്യമാക്കി അവരെന്തു പറഞ്ഞു അത് അപ്പടി റബ്ബ് നിറവേറ്റി തരുമെന്ന്. ഈ വചനം ഉൾക്കൊണ്ട ഉമർ തങ്ങൾ പോലും അദ്ദേഹത്തെ തിരഞ്ഞു വിളിച്ചു പ്രാർത്ഥനക്കപ്പെടുത്തുകയുണ്ടായി. ആരാണ് ഉമർ തങ്ങൾ? ഉമർ ഒരു വയിൽ പ്രവേശിച്ചാൽ ആ വയിൽ ശൈത്താൻ പ്രവേശിക്കില്ലെന്ന് മുത്തുനബി മതബോധിയത്. ആ ഉമർ തങ്ങളാണ് ഉവൈസുൽ കർണി തങ്ങളോട് പ്രാർത്ഥന അഭ്യർത്ഥിച്ചത്. ഈ മഹോന്നത പദവി മഹാൻ കരസ്ഥമാക്കിയതിന്റെ കാരണം വൃദ്ധയായ മാതാവിനെ സ്നേഹിച്ച് സേവിച്ച് തൃപ്തി സമ്പാദിച്ചുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് മാതൃപാദത്തിനിടയിലുള്ള സ്വർഗീയ സുഖം ലഭിക്കുന്നത് അവരെ പരിചരിക്കുമ്പോൾ മാത്രമാണ്. അവരെ പേപ്പിട്ടിയെ ഓടിക്കുന്നപ്പോൾ നിന്ന് വീട്ടിൽ നിന്ന് നാട്ടി ഓടിക്കുന്നവർക്ക് സ്വർഗം പോയിട്ടതിന്റെ പരിമണം വരെ ലഭിക്കില്ലെന്ന് മാത്രമല്ല, സ്വാശ്രിത നരകമായിരിക്കും അവർക്ക് ലഭിക്കുക. അതുകൊണ്ട് ഉമ്മയെ സ്നേഹിച്ച് സേവിച്ച് സദാ പ്രാർത്ഥിച്ച് അവരുടെ കാൽക്കീഴിലുള്ള സ്വർഗീയ സുഖം സമ്പാദനത്തിന് വേണ്ടിയാവട്ടെ നമ്മുടെ ഓരോ നിമിഷങ്ങളും എന്ന് ആശിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിടാം.